അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോറ ഫെർണാണ്ടസിന്റെ സൈനിങ് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചു. കുറെ കാലം മുമ്പേ തന്നെ നോറയുടെ സൈനിങ് കഴിയുന്നതാണ്. പിന്നെ എന്തിനാണ് ഇത്ര വൈകിയെന്ന് അറിയത്തില്ല. അപ്പം ഒത്തിരി ഹൈപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് പുറത്തോട്ട് വിടാനായിരിക്കും. അപ്പം നോറയെക്കുറിച്ച് പറയാനാണെങ്കിൽ, ഗോവയിലാണ് നോറ ഫെർണാണ്ടസ് എന്ന് പറയുന്ന ഗോൾ കീപ്പർ ജനിച്ചത്. സാൽഗോക്കർ എഫ് സിയുടെ അണ്ടർ 18 ടീമിലൂടെയാണ് ആൾ പുള്ളിയുടെ പ്രൊഫഷണൽ ഫുട്ബോൾ കരിയർ ആരംഭിച്ചത്. പിന്നെ 2020 ചർച്ചിൽ ബ്രദേഴ്സിലേക്ക് ചേക്കേറുന്നതിന് മുമ്പ് അണ്ടർ 18 ഐ ലീഗിലും ഗോവയുടെ പ്രൊഫഷണൽ ലീഗിലും നോറ സാൽഗോക്കറിന് വേണ്ടി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. 2020 2023 ഇടയിൽ നോറ ഐ ലീഗിലും സൂപ്പർ കപ്പിലുമായി ചർച്ചിൽ ബ്രദേഴ്സിനായി 12 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 2023-24 ഐ ലീഗ് സീസണിലെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറായി അദ്ദേഹം മാറിയിരുന്നു. അതായത് ഐസോൾ എഫ് സിയുടെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറായിട്ട് നോഹ ഫെർണാണ്ടസ് മാറുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ആ സീസണിൽ നോറ അവർക്ക് വേണ്ടിയിട്ട് 17 മത്സരങ്ങൾ കളിച്ചു. പെനാൽറ്റി ഏരിയയിൽ അത്യാവശ്യം ഡോമിനേഷൻ പുറത്തെടുക്കുന്ന താരം തന്നെയാണ് നോഹ. പിന്നെ അദ്ദേഹത്തിന്റെ ഫിസിക്ക് അപാരമാണ്. അതുകൊണ്ട് തന്നെ സോംകുമാറിനോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് കുറച്ചുകൂടി ശക്തിപ്പെടുവാണ്. ഓൾറെഡി സച്ചിൻ സുരേഷ് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ട്, ആർബ്ലാസ് ഉണ്ട്. പിന്നെ നോക്കുമ്പം നമ്മൾ ഈ ഒരു സീസണിൽ കൊണ്ടുവന്ന വിദേശ താരമെന്ന് വിളിക്കാൻ കഴിയുന്ന, വിദേശത്ത് ട്രെയിൻ ചെയ്ത് വന്ന അല്ലെങ്കിൽ വിദേശ ക്ലബ്ബുകളിൽ കളിച്ച് തെളിഞ്ഞ ഇന്ത്യൻ താരമായിട്ടുള്ള സോംകുമാർ വർമ്മയെ സൈൻ ചെയ്തിട്ടുണ്ട്. ഏറ്റവും പിന്നെ നോറ ഫെർണാണ്ടസും കൂടി ചേരുമ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പിംഗ് കപ്പാസിറ്റി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സച്ചിനെക്കാട്ടി ഫിസിക്കലി ഇത്തിരി കൂടെ ബെറ്റർ പേഴ്സൺ ആണ്. പക്ഷേ സച്ചിൻ ISL എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ സച്ചിൻ ആയിരിക്കും ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ. നോറ സെക്കൻഡ് ചോയ്സ് ആണോ തേർഡ് ചോയ്സ് ആണോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.